ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മെയ്യഴകൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ ദിവസം വെയിറ്റ് ചെയ്ത ഒരു സിനിമയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എറം കിഷ്കൻ താഴം പോലത്തെ നല്ല സിനിമകൾ വരെ കാണാണ്ടെന്നാണ് അതെന്താ കാണാണ്ടെന്ന് വെച്ചാൽ ഈ മാസം ഈ ഒറ്റ സിനിമ കാണാനേ കയ്യിൽ പൈസയുള്ളൂ അപ്പോൾ ഈ സിനിമ കാണാതെന്ന് ചോദിച്ചു വെയിറ്റ് ചെയ്ത് കണ്ട സിനിമയാണ് ഈ മെയ്യ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു ആ പിന്നെ ഒരു ടീസർ വന്നു ട്രെയിലർ വന്നു ട്രെയിലറൊക്കെ വരുന്ന സമയം ഭയങ്കര ഇതായിരുന്നു അതായത് എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്തൊക്കെ സംഭവിച്ചാലും ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം അങ്ങനത്തെ ഒരു ഫീല് പിന്നെ എന്താ വെച്ചാൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ജോതിക്കും സൂര്യ ആണ് പിന്നെ പ്രേംകുമാറാണ് ഈ സിനിമയുടെ ഡയറക്ടർ വരുന്നത് നയന്റി സിക്സിന്റെ ഡയറക്ടർ ഇപ്പോൾ നയൻറ്റി സിക്സ് സ്ലോ ആണെന്ന് വിചാരിക്കുന്നവർക്ക് ഈ സിനിമ കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും കാരണം നയൻറ്റി സിക്സിനെ കാരണം കുറച്ചായിട്ട് സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെലിംഗ് ആണ് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല നയൻറ്റി സിക്സ് നമ്മളങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചൈൽഡ് ലവ് ഉണ്ടാവും പിന്നെ എന്താ പറയുക ആ ലവ് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ പാസ്റ്റുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ ആ പണം കിട്ടിലായിട്ട് വർക്കാവും അതാണ് ആ ഒരു നയൻറ്റി സിക്സിൻ്റെ മാജിക് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുമ്പോൾ ബാക്ക് ടു ദ റൂട്ട്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ് ഇത് മെയിൻലി ലവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു റൂറൽ സൈഡ് ഓഫ് ലവ് പിന്നെന്താ പറയുക ഒരു ബ്രൊമാൻസ് ഒരു റൊമാൻസ് ആരൻ സ്വാമിയും കാർത്തിക്കും തമ്മിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഭയങ്കര രസമാണ് അത് വേറെ തന്നെ ഒരു സ്റ്റൈൽ ഓഫ് ഒരു സിനിമ നമ്മളെ ബാക്ക് ടു ദ റൂട്ട്സ് ആ ഒരു ഗ്രാമം പിന്നെ ഈ ചെറുപ്പത്തിൽ ഒരു റൂറൽ സൈഡ് ഓഫ് ബാക്ക് ഡ്രോപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിൽ മറ്റേ ഫോണും കാര്യങ്ങളും അല്ല കണ്ടു വളർന്ന് നിങ്ങൾ കുറച്ചൊരു സെറ്റ് ഓഫ് ആ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ കളിച്ച് വളർന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ആ ഒരു നമ്മളെ ഒറിജിൻ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ഈ സിനിമ വർക്ക് ആകും അവർക്ക് ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഞാനൊക്കെ ചെറുപ്പത്തിലെ ഫോണൊക്കെ കണ്ട കണ്ടാളാം അപ്പൊ എന്റെ അവർ ഞാൻ വളർന്ന ഇതൊക്കെ വരാം എനിക്ക് ഈ സിനിമ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ ചിലവർക്ക് അത് അങ്ങനെ അയക്കില്ല എക്സ്പീരിയൻസ് അയയ്ക്കില്ല സ്റ്റാജായിരിക്കും അവർക്ക് ഈ സിനിമ കാണുമ്പോൾ അവരുടെ ജീവിതം അവരെ മുന്നേ മുന്നിൽ വന്നു പോകും പിന്നെ ഈ സിനിമയിലെ വർക്ക് പറയുകയാണെങ്കിൽ മ്യൂസിക് ക്യാമറ ലൈറ്റിങ് സൗണ്ട് മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോവിന്ദവാസ എന്ന കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് സോങ്സ് ഒന്നും എല്ലാം എനിക്ക് ലൈക്ക് ആയി അതിൽ രണ്ട് സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിലൊന്ന് കമലഹാസൻ പാടിയ ഒരു സോങ്ങും പിന്നെ ഒന്ന് ഇത് ഡെൽറ്റ കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടും ഉണ്ടായിരുന്നു അത് അത്യാവശ്യം രണ്ട് സോങ്ങും സിനിമയിൽ അതിന്റെ പ്ലേസ്മെന്റും കിടിലാണ് ഈ രണ്ട് സോങ്ങിന്റെ പിന്നെ അത് കാണാനും കേൾക്കാനും ഭയങ്കര രസമായിരുന്നു കമലാസന്റെ സോങ്ങും പറയേണ്ട സിറ്റുവേഷനുസരിച്ച് അങ്ങോട്ടൊരു സാധനം വരും പിന്നെ ബി ജി എംസ് ബാക്ക്ഗ്രൌണ്ടിൽ ചില സാധനമൊക്കെ വരും ആ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും നല്ല ആക്ടേഴ്സിന്റെ പെർഫോമൻസും കൂടെ ആവുമ്പോൾ കിഡിലായിട്ട് വർക്ക് ആയിട്ടുണ്ട് പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കിട്ടിലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് സിങ് സൗണ്ട് ആണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നാച്ചുറൽ സൗണ്ട് ആയിക്കോ ആ സ്ഥലത്ത് ആ ഒരു ടൈം എന്താണോ സൗണ്ട് ഉള്ളത് ആ സൗണ്ട് ക്യാപ്ചർ ചെയ്ത് നമുക്ക് തരുന്ന പരിപാടിയാണിത് അപ്പൊ അത് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആ സിനിമേന്റെ അകത്തുള്ള ആ പ്ലേസിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനത്തെ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യോ ആ തരത്തിലായിരുന്നു സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൽ മെയിനായിട്ട് ആയിട്ട് ഒരു ഡോർ ഡോറടയ്ക്കുന്ന ക്ലോ ഒരു ഉണ്ട് ഡോർ അടയ്ക്കുമ്പോൾ എങ്ങനെ പൊതുവേ ഷോട്ട് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വെച്ചാൽ പുറത്ത് ആ ഡോർ അടക്കുന്ന ആളെയോ അല്ലെങ്കിൽ ആ പൂട്ടൊക്കെ ആയിരിക്കും കാണിക്കുക പക്ഷെ ഈ സിനിമയിൽ എങ്ങനെയായിരിക്കും വെച്ചാൽ ക്യാമറ അകത്തായിരിക്കും പുറത്ത് ഡോർ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കണ്ടാവും ആ രീതിയിലാണ് എന്താ പറയുക ക്യാമറ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക പക്ഷെ ആ വീടിന്റെ അകത്താണ് ക്യാമറെങ്കിലും സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അവർക്ക് ആ പൂട്ട് പൂട്ട് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആയിരിക്കും അങ്ങനത്തെ കിടിലം കിടിലം വർക്ക് ഉണ്ട് ഈ സിനിമയിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്മെന്റിന്റെ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി വോക്സ് ഒക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ കേട്ടിരിക്കാൻ പിന്നെ ആക്ടേഴ്സിലേക്ക് വരികയാണെ കാർത്തി ആസ് മെയ്യഴകൻ കിടിലം പെർഫോമൻസ് ആണ് കാർത്തിയുടെ ഡയലോഗ് ഡെലിവറി ആ പെർഫോമൻസ് നല്ല രീതിയിലുള്ള ഒരു ചിരിയും ആ പ്രത്യേകം നമുക്ക് ആ കാർത്തി എന്ന് പറയുന്ന സ്റ്റാർഡം ഡമ്മിയിൽ കാണാൻ പറ്റില്ല ആ ഒരു ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ് എന്താണോ അതാണ് കാർത്തിയിൽ കാണാൻ പറ്റുക ഭയങ്കര രസമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരൺസ്വാമി ആസ് അരുൾമൊഴി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഈ കാർ അറിയൻ സ്വാമിൻ്റെ ക്യാരക്ടർ വേറെ തന്നെ മിറ്റി നമുക്ക് കാർത്തിക്കിന്റെ കൂടെ കാർത്തിക്കിന്റെ വൈബ് അയക്കൂല അരുൺ സ്വാമി പക്ഷെ അരുൺ സ്വാമി ആ കാർത്തിക്കിന്റെ കൂടെ പിന്നെ സെറ്റാവുന്നതും ജെല്ലാവുന്നതും ഒക്കെ കാണിക്ക് ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും രണ്ടാളും രണ്ടാൾ ആ ഒരു കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സിനിമയിൽ കുറച്ച് സീനെയുള്ളൂ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് ഹിന്ദുമതി മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ട് ഈ ആക്ട്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നന്നെ കാർത്തിക്കിന്റെ കൂടെ തന്നെ കടൈക്കുട്ടി സിംഗം എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിൽ വൺ ഓഫ് ദ കാർത്തിക്കിന്റെ സിസ്റ്റർ ആയിട്ട് പ്ലേ ചെയ്തി ആക്ട് ആക്ട് ചെയ്തിണ്ടാവും ആ സിനിമയ്ക്ക് ശേഷം ഈ സിനിമയിൽ ഞാൻ കാണുന്നത് വേറെ സിനിമയിൽ അറിയില്ല സിനിമയിലോ സീരിയലിലോ ഉണ്ടോ അറിയില്ല പക്ഷെ ഞാൻ ആ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത് ഈ സിനിമയിൽ അരൺസ്വാമിന്റെ എന്താ പറയുക ഒരു മുറപ്പെണ്ണായിട്ട് ഒരു വരുണ്ട് ഈ സിനിമയിൽ ഈ സിനിമയിൽ ആ ഒരു ആക്ട്രസിൻ്റെ പെർഫോമൻസ് ഫസ് കിട്ടിലും അതിൽ അരുൺ സ്വാമിയുടെ കൂടെ സംസാരിക്കും കുറച്ച് സീക്വൻസേ ഉണ്ടാവുള്ളൂ പക്ഷേ അരുൺ സ്വാമീൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ ആ ആക്ട്രസ് കണ്ണക്കൂട് ഹെമിറ്റ് ചെയ്യുന്ന ഒരു ആക്ടിങ് ഉണ്ട് ഒരു പെയിൻ ഉണ്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വിധം പക്ഷെ ഭയങ്കര സട്ടിൽ പെർഫോമൻസ് ആയിരിക്കും കിട്ടില്ലായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ട്രസ്സിൻ്റെ പെർഫോമൻസ് ഇതാരും ഇനി ഇനിയും സംസാരിക്കുമെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ കരുണാകരൻ എന്ന് ഉണ്ട് തമിഴിൽ മുപ്പര് അധികം സിനിമകൾ ഉണ്ട് കുറേ സിനിമകളിൽ കോമഡീനൊക്കെ ഈ സിനിമയിൽ ഒരു ചെറിയ റോളാണ് ബസ് കണ്ടക്ടറെ റോളാണ് ആണ് പക്ഷെ മൂപ്പര് ചെയ്ത ആ ഒരു സാധനം ഉണ്ടല്ലോ ബസ് കണ്ടക്ടർ ആയിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഉണ്ടാവില്ല മൂപ്പരോ റോളൊന്നും പക്ഷെ മൂപ്പരി ചെയ്തു വെച്ച ആ സാധനം കിടുകയാണ് അതിലൊരു പ്രായമുള്ള മേനോടൊക്കെ എന്നെ കല്യാണം കഴിക്കുന്നൊക്കെ ചോദിക്കുന്ന കാര്യം ആ സിനിമ ഉണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് അങ്ങനെ കിഡിലും ആയിട്ട് അഭിനയിച്ചിരുന്നു ബാക്കി എല്ലാവരും അഭിനയിച്ച എല്ലാവരും കിഡിലം പെർഫോമൻസ് ആണ് പക്ഷെ എനിക്ക് ഇവരെ ഈ ഒരു രണ്ടാൾക്കാരെ പെർഫോമൻസ് എന്താ പറയാ ചെറിയ സീക്വൻസ് ഇവർക്കുള്ള അവരെ യൂട്ടിലൈസ് ചെയ്ത വിധം അഭിനയിച്ച് വെച്ച വിധം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സിനിമയിൽ നെഗറ്റീവായി തോന്നിയത് എഡിറ്റിംഗ് എഡിറ്റിങ് ഒന്നൊരിത്തിരിങ്കിലും കട്ടിയായിരുന്നു കാരണം ഇതില് കാർത്തിക് ഒരു സീനിൽ സ്റ്റെർലൈറ്റ് പ്രശ്നങ്ങളൊക്കെ സംസാരിക്കേണ്ടിയിരുന്നു തൂത്തുക്കുടിയിൽ സംഭവിച്ച അതേ തൂത്തുക്കുടി തന്നെ ഒരു അച്ഛനെയും മോനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് അടിച്ചെന്നെ ഒന്നാണ് ആ പോലീസ്ക്കാര് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് തന്നെ അവർ മരിച്ചു അങ്ങനത്തെ കുറെ സംഭവങ്ങൾ തൂത്തു കൂടി ആ ദുരന്തങ്ങളൊക്കെ കാർത്തിക് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന പോലെ സംഭവം ചിലപ്പോൾ ഇത് എല്ലാ ഓഡിയൻസിനും കണക്റ്റ് ആവണമെന്നില്ല അതുപോലെ തന്നെ ഇതൊരു ഔട്ട് ഓഫ് സിലബസ് കൺസെപ്റ്റ് മാരി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് വലിയ ബന്ധമില്ലാത്ത മാതിരി അപ്പോൾ അത് മാത്രം ഒന്ന് എഡിറ്റിങ്ങിൽ കട്ട് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതെങ്കിലും കട്ട് ചെയ്യായിരുന്നു കുറച്ചെങ്കിലും ഒന്ന് ആ ഒരു ഡ്യൂറേഷൻ എന്താ പറയുക എന്താ പിന്നെ അത് ചിലവർക്ക് അതുപോലും ലാഗായിട്ടൊന്നും തോന്നില്ല ചിലർ കണ്ട ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ലാഗ് കുറയ്ക്കണം ഒന്നാമത് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഉണ്ടല്ലേ വലിയ സിനിമയാണ് അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഒന്നും ചെറുതായിട്ട് ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് ഇല്ലെ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ കുറഞ്ഞിട്ടാണ് ഈ സിനിമക്ക് അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അത് ഒന്ന് കട്ട് ചെയ്യായിരുന്നു ചെറുതായിട്ട് ഈ സിനിമ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരാൾ എന്താ പറയാ അയാളെ അയാളെ റൂട്ട് മറക്കുകയാണ് അയാൾ വന്ന വഴി മറക്കുകയാണ് അപ്പോൾ അരുൺ സ്വാമിൻ്റെ ക്യാരക്ടർ സിറ്റി പോയി താമസിച്ചതിനു ശേഷം അരയൻ സ്വാമിക്ക് ഒരു ഫാമിലി അവിടെ ഉണ്ടാവുന്നുണ്ട് അരുൺ സ്വാമിക്ക് ഒരു മോളൊക്കെ ജനിക്കുന്നുണ്ട് അരുൺ സ്വാമിൻ്റെ മോള പേരിയില് പറയുന്നത് ജാൻവി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ഓൻ ജെ ഓൻ്റെ പേര് അരുൾമൊഴി അതായത് ഒരു ഹിസ്റ്റോറിക്കൽ നെയിം പക്ഷെ മൂക്ക് വെക്കുന്ന പേര് ഒരു നോർത്ത് പേരും അപ്പം അങ്ങനത്തെ ആ ഒക്കെ ക്യാരക്ടർ ചേഞ്ച് ഒക്കെ സട്ടിലായിട്ട് കാണിച്ചു പോകുന്ന സംഭവമാണ് ജാൻവി എന്ന് പറയുന്ന പേരൊന്നും യൂഷ്വലി തമിഴ്നാട്ടിൽ വെക്കുന്ന പേരല്ല അതൊക്കെ നോർത്ത് ആ ഒരു സൈഡിൽ വെക്കുന്ന പേരാണ് അപ്പോൾ ആ ഒരാൾ എന്താ പറയുക നാട് വിട്ടു പോയി അയാളെ റൂട്ടൊക്കെ മറന്നു പോലത്തെ സട്ടിൽ പ്ലേസ്മെന്റ് ഓഫ് സംഭവങ്ങളാണ് അതൊക്കെ അതൊക്കെ ഭയങ്കര രസമായിട്ട് സിനിമ കുറേ സംഭവങ്ങളുണ്ട് ഇതുപോലെ അയാൾ അയാളെ പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നു എന്നുള്ളതായിട്ട് കാണിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഡീറ്റെയിൽ ഓഫ് വർക്ക് ഈ സിനിമയിൽ കിഡിലാണ് റൈറ്റിംഗിന്റെ ക്വാളിറ്റിയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നത് ഈ സിനിമയിൽ മൊത്തത്തിൽ ഇതൊരു വയസ്സുള്ള ആൾ കാണുമ്പോഴും ഒരു നാപ്പ വയസ്സുള്ള ആൾ കാണുമ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്റർലി ഡിഫറൻ്റ് ആയിരിക്കും ഇതൊരു വൈൻ പോലെയാ നമ്മളെ ലൈഫിൽ നമുക്കുള്ള എക്സ്പീരിയൻസും കാര്യങ്ങൾക്കും അനുസരിച്ച് ഈ സിനിമ തരുന്ന എക്സ്പീരിയൻസ് മാറിക്കൊണ്ടിരിക്കും നമുക്ക് ചിലപ്പോ എനിക്ക് ഇപ്പോ വയസ്സുള്ളു ചിലപ്പോൾ ഇതേ ഞാൻ ഈ സിനിമ ഒരു നാപ്പത് വയസ്സ് എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ഒക്കെ മാറി അപ്പോൾ അപ്പൊ നാൽപ്പത് വയസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ എനിക്ക് തിരിച്ചു തരാൻ പോകുന്ന എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും അത് നിങ്ങളെ ഏജിനനുസരിച്ച് ഈ സിനിമ തരുന്ന എക്സ്പീരിയൻസ് ൻസും സോറി ഈ സിനിമ തരുന്ന ആ ഒരു ഇതുണ്ടാവല്ലേ ഒരു എന്താ പറയുക അതെന്നെ എക്സ്പീരിയൻസ് ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്റെ ഡിഫറന്റ് ആയിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് തിയേറ്ററിൽ കാണുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക ഒന്നാമത് ഈ സിനിമയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അവർക്ക് പിന്നെ ഈ സിനിമ തരുന്ന ഒരു ഫീൽ ആ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര വൈബായിരിക്കും നിങ്ങൾ ഫോണിൽ കണ്ടാലൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സ്ലോ ആയിരിക്കും പടം നിങ്ങൾ സ്ലോ പടം തീരെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ നയന്റി സിക്സ് എന്നെ സ്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും ഓരോ കാണാൻ ഡെഫിനറ്റ് ആയിട്ട് ഈ സിനിമയ്ക്ക് പോകണ്ട അല്ല എനിക്ക് നയന്റി സിക്സ് ഒക്കെ ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ സ്ലോ മൂവീസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സിനിമയാണ് മെയ്യാടകൻ പിന്നെ എന്റെ ഒരു ഇതിൽ കേസ് ഓഫ് വെച്ചാൽ എനിക്ക് സിനിമ കാണാൻ പറ്റിയ പക്ഷെ എനിക്ക് എന്റെ ആഗ്രഹം എന്താ എന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം എന്നാ അച്ഛന്റെ ശരിക്കും ഒറിജിനേറ്റഡ് പ്ലേസ് എന്റെ അച്ഛൻ്റെ ശരിക്കും പ്ലേസ് തഞ്ചാവൂരാണ് അപ്പൊ എന്റെ അച്ഛൻ ഈ സിനിമ കണ്ട എങ്ങനെ റിയാക്ട് ചെയ്ത് കാണണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ആൻഡ് ഈ സിനിമയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ